ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല കിടുക്കാച്ചി ഒരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല കിഡിലൻ ബീഫ് ബിരിയാണിയാണ്, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഞാനിവിടെ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതായത് നല്ല ഇളയിറച്ചിയാണ്, നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയിലയും കുറച്ച് പുതിനയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് തൈരാണ്. അത് ഫുള്ള് നമുക്ക് എടുക്കേണ്ട, സ്വല്പം നമുക്ക് ചേർക്കാം. ഒരു 4 ടേബിൾ സ്പൂണിനടുത്ത് മതിയാവും. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചിട്ട് നമുക്കൊരു 2-3 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് മൂടിയിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യുമാണ് ചേർത്തത്. ഒരു മീഡിയം സവാള കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഒരു കഷ്ണം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും കട്ട് ചെയ്തിട്ട് അതും ഇടാം. പിന്നെ നമ്മളുടെ സ്പൈസസും ഇട്ട് കൊടുക്കാം, അതായത് ബേലീഫ്, പെരിഞ്ജീരകം, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് സോൾട്ട് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം, അതായത് 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ആ അളവിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വരട്ടെ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുക്കറിലാണെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്യാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് ഇതുപോലെ മസാല എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട്, അതായത് ഒരു 1/2 കുക്ക്ഡ് ആകുന്ന ഒരു ടൈമിന് നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ്, പൈനാപ്പിൾ, പിന്നെ 1/2 നാരങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീരാണെങ്കിലും എടുക്കാം. അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഇടുകയെന്ന് വെച്ചാൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഞാനിങ്ങനെയാണ് യൂഷ്വലി നെയ്ച്ചോറ് ഉണ്ടാക്കാറ്. ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചോറ് മാത്രം തന്നെ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 5 സവാള സ്ലൈസ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മളിട്ട സവാള 1/2 പോർഷൻ ആണ്, അതായത് ഇതിൻ്റെ ക്വാണ്ടിറ്റി പകുതിയായി ചുരുങ്ങി വരണം, നന്നായിട്ട് കുക്ക്ഡ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള പച്ചമസാല അരക്കാം. അപ്പോൾ 4 പച്ചമുളക്, ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി ഇത്രയാണ് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, സവാള നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഇതിലേക്കുള്ള തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം പച്ച ചുവക്ക മാറണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ടായോ, അപ്പോൾ അതുകൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. അപ്പോൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ നിറയെ ഗരം മസാല, അതായത് വീട്ടിൽ പൊടിച്ച മസാലയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പൊടികളായിട്ട് അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ എക്സ്ട്രാ നമ്മൾ അധികം സ്പൈസി അല്ല, പക്ഷേ നല്ല കിടിലനായിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച തൈരിൻ്റെ ബാക്കി 1-2 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ ആ തൈര് ചേർത്തു. പിന്നെ ഇത് വന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, 10-12 അണ്ടിപ്പരിപ്പ് വെള്ളത്തിലൊഴിച്ച് കുതിരാൻ വെച്ചതാണ്. അപ്പോൾ അതുകൂടി നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിന് കൂടി കുറച്ച് തേങ്ങ കൂടി ചേർത്തിട്ട് അരക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ബിരിയാണിക്ക് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ബീഫിൻ്റെ ആ ഒരു മസാലയിൽ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളൊരു 2-3 മണിക്കൂർ വരെയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ടെൻഡർ ആൻഡ് ജ്യൂസി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ കുക്കറിലിട്ടിട്ട് നന്നായിട്ട് ഒരു 6 വിസിൽ വരെ അടിച്ചാൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് കുക്കായി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇളയിറച്ചിയാണ്, കിടാവിറച്ചിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് കുക്കായി വരും. അപ്പോൾ ഈ ഒരു ഞാൻ തയ്യാറാക്കുന്ന കുക്കറിൽ, അതായത് ഒരു 6-7 വിസിൽ വരെയൊക്കെ മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് നമുക്കൊന്ന് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഒരു ടൈമിന് ഇതിലേക്ക് വേണ്ട കാഷ്യൂ നട്ട്സും റേസിൻസും ഒക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റാം. അപ്പം ഞാൻ സവാള ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സവാള നേരിതായിട്ട് സ്ലൈസ് ചെയ്ത് ഈ നെയ്യിൽ തന്നെ വറുത്ത് കോരാം. അപ്പം നമ്മളുടെ ബീഫിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്, അതായത് ബിരിയാണി മസാല ബീഫിൻ്റെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയ ചോറ് ഇതിലേക്കിടാം. കുറച്ച് പോർഷൻ മാറ്റിയിട്ട് ചോറിട്ട് അങ്ങനെ ലെയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ തയ്യാറാക്കി ഈ ചോറ് കണ്ടു, അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ബീഫ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയത് അതൊരു സൈഡിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചോറ് കുറച്ച് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളിതുപോലെ കുറച്ചിങ്ങനെ സ്പേസ് പോലെ ആക്കിയിട്ട് ബാക്കിയുള്ള ബീഫ് മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അടിയിലൊരു പാൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് സിമ്മിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൂടി ഇട്ടിട്ട് ഈ മേലെ ഇരിക്കുന്ന റൈസ് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ദമ്മിലിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പാത്രങ്ങൾ മാറ്റണ്ട എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തിയിട്ട് വെച്ച ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില, പൈനാപ്പിൾ, പിന്നെ നമ്മൾ വറുത്തെടുത്ത നട്ട്സ് ഒക്കെ ഇതിൻ്റെ മുകളിൽ വെതറിയിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വരെ സിമ്മിലിട്ടിട്ട് ഒന്ന് ദം ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യട്ടെ കേട്ടോ. നിങ്ങൾക്ക് ലെയറായിട്ട് ചെയ്യണമെങ്കിലും അതുപോലെ ചെയ്യാം, അതായത് നമ്മളുടെ ബീഫ് ആദ്യം ഇടുക, എന്നിട്ട് റൈസ് മേലെ കൊടുക്കുക, വീണ്ടും ഈ പൈനാപ്പിൾ, മല്ലിയില, കാഷ്യൂ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഒരു ലെയർ കൂടി അതുപോലെ ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായിട്ട് വരുന്നതാണ്. അതുവരെ ബൈ.